പത്തനംതിട്ടയിലും രാത്രി പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ചെറിയ തോടുകളൊക്കെ കരകവിഞ്ഞു. ചുങ്കപ്പാറ ടൗണിൽ വെള്ളം കയറി. വെണ്ണിക്കുളം വാളക്കുഴി റോഡിലും വെള്ളക്കെട്ടുണ്ടായി. അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം എവിടെയാണ്? ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടോ? അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ മഴ? ഇന്നലെ പകൽ സമയത്ത് ജില്ലയിൽ മഴ പൂർണ്ണമായി വിട്ടു നിൽക്കുകയായിരുന്നു. രാത്രി 11:30 മഴ പെയ്തു തുടങ്ങിയത്. അത് പുലർച്ചെ 2:30 വരെ ശക്തമായി പെയ്യുകയായിരുന്നു. ചെറു തോടുകളൊക്കെ തന്നെ കരകവിഞ്ഞാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മല്ലപ്പള്ളി താലൂക്ക് പരിധിയിൽ വരുന്ന ചുങ്കപ്പാറ എന്നുള്ള സ്ഥലമാണ്. ഇവിടെ ചെറിയ തോട് കരകവിഞ്ഞാണ് റോഡിലേക്കും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ആ ഭാഗത്ത് റോഡിൽ തന്നെ 3 അടിയോളം വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വ്യാപാര സ്ഥാപനങ്ങളിൽ സംഭരിച്ചിട്ടുള്ള ഭക്ഷ്യസാധനങ്ങളടക്കം വെള്ളം കയറി നശിച്ചു പോയിട്ടുള്ള സ്ഥിതിയുണ്ട്. സമീപപ്രദേശങ്ങൾ ഏതാനും വീടുകളുടെ മുറ്റത്തും ചില വീടുകളുടെ ഉള്ളിലും വെള്ളം കയറിയിട്ടുണ്ട്. മറ്റ് അപകടകരമായ സാഹചര്യം ഇല്ലെങ്കിലും ഒരു പെട്ടെന്നുണ്ടായ മഴയിലാണ് ഇത്തരത്തിൽ വെള്ളം ഉയർന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വ്യാപാരികൾക്കടക്കം സാധനങ്ങൾ മാറ്റാനുള്ള സാവകാശം ഉണ്ടായിട്ടില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വെണ്ണിക്കുളം വാളക്കുഴി റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട നഗരസഭാ പ്രദേശത്ത് വെട്ടിപ്പുറത്തിന് സമീപം പെരിങ്ങമല ഭാഗത്ത് വയലിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ഇന്നലെ പകൽ സമയത്ത് അവിടെ കെട്ടിയിരുന്ന ഒരു പോത്ത് മുങ്ങി ചത്തു. അവിടെ തന്നെ കെയർഫെഡിന്റെ സംഭരണശാലയുണ്ടായിരുന്നു, അതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മഴയുടെ തോതിൽ കുറവുണ്ട്. അതേസമയം തന്നെ ജലസംഭരണികളിൽ ഒന്നും കാര്യമായ നീരൊഴുക്ക് കഴിഞ്ഞ ദിവസത്തെ മഴ കൊണ്ട് സംഭവിച്ചിട്ടില്ല. പ്രധാന നദികളിലും കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഈ അഭിലാലെ, ഈ പമ്പയാറ്, മണിമലയാറ്, അച്ചൻകോവിലാറ് അവിടെയൊക്കെ ആ നദികളിലേക്ക് ജലനിരപ്പ് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഈ ചുങ്കപ്പാറ കാണുന്ന സമയത്ത്, ഈ ടൗൺ കാണുന്ന സമയത്ത് നമുക്കൊരു പുഴ വഴിമാറി ഒഴുകിയതുപോലെ ഉണ്ടല്ലോ. ഇപ്പോൾ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ടോ അതോ ഇപ്പോഴും ശക്തമായി മഴ പെയ്യുകയാണോ അവിടെയൊക്കെ? വെള്ളത്തിന്റെ ഒഴുക്കിന് കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം പുലർച്ചെ 2:30 ശേഷം മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ കുറവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആ പ്രദേശത്ത് ഈ ചുങ്കപ്പാറ ടൗണിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ റോഡിലും വെള്ളം കയറിയ വ്യാപാര സ്ഥാപനങ്ങളുടെ ഭാഗത്തുമൊക്കെ തന്നെ 3 അടിയോളം വെള്ളം നിലനിൽക്കുന്നുണ്ട്. ഗതാഗത സ്തംഭനമാണ്. ഇന്ന് ഒരു പക്ഷേ മഴയുടെ തോത് കുറഞ്ഞാൽ ഉച്ചയോടുകൂടി മാത്രമേ വെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയുള്ളൂ. മണിമലയാറ്റിലേക്കാണ് ഈ വെള്ളം പോകേണ്ടത്. വളരെ പെട്ടെന്ന് പെയ്ത മഴയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തോടുകൾ പെട്ടെന്ന് കരകവിയുകയും അങ്ങനെ റോഡിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തുകയുമായിരുന്നു.